നൂറായിലെ ഇന്നത്തെ ഒരടിപൊളി അബായമായിട്ടാണ് വന്നിരിക്കുന്നത്. അബായം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രിൻറ്റ് ഷെയ്ഡിൽ വരുന്നതാണ് കേട്ടോ. ഒരു വെറൈറ്റി പ്രിൻ്റാണ്, നല്ല ഒരു ഗോൾഡൻ സ്റ്റോണ്, നല്ല ഫുള്ള് ഇതിൻ്റെ മുകളിൽ താഴെ ടെമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പം ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാം. ഇങ്ങനത്തെ ഒരു പ്രിൻറ്റ് ഷെയ്ഡാണ് വന്നത്. അകത്ത് ലാവണ്ടർ ഷെയ്ഡും ജാക്കറ്റും ഒരു ലാവണ്ടർ പ്രിൻ്റായിട്ടാണ് വന്നിരിക്കുന്നത്. ഇതിൽ ഉടനീളം താഴേറ്റം വരെ ഉണ്ട് ആ വൈറ്റ്, ഇല്ല സോറി ഗോൾഡ് സ്റ്റോൺ ഉണ്ടോ, നന്നായിട്ട് അത് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അത് കണക്ക് തന്നെ സ്ലീവിലും നല്ല ഹൈലൈറ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. മെറ്റീരിയൽ ജോർജറ്റാണേ, അത് കോട്ട് വന്നിട്ട് ജോർജറ്റ് മെറ്റീരിയലാണ്. ജോർജറ്റിലൊരു ബുട്ടി ടൈപ്പ് വരും, ബുട്ടി അത് ഫീൽ ചെയ്യത്തില്ല. നന്നായിട്ട് ഇങ്ങനെ അടുത്ത് കണ്ടാൽ തന്നെ എൻ്റെ ബുട്ടി അറിയത്തുള്ളൂ. നല്ല സ്റ്റോൺ ഇതായിട്ട് വന്നിരിക്കുന്നത്. ഇതും ടു പീസ് ഐറ്റംസാണ്, ജാക്കറ്റ് വിത്ത് ഐറ്റംസാണ്. എൻ്റെ ഇന്നറിങ്ങനെ ഒരു കോട്ട് വന്നിട്ട് അത് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഡ്രസ്സിൻ്റെ മുകളിൽ കൂടി ഉപയോഗിക്കണമെങ്കിൽ ഉപയോഗിക്കുകയും ചെയ്യാം. അങ്ങനത്തെ ഐറ്റോ തുപ്പട്ടയും നല്ല വെറൈറ്റി തുപ്പട്ട വന്നേക്കാം, സെയിം പ്രിൻറ്റ് തുപ്പട്ട വന്നേക്കുന്നത്. അപ്പോൾ തുപ്പട്ട ഞാൻ അതാ പറഞ്ഞ ഒരു ബൊഡി ടൈപ്പ് വരുന്ന കണ്ടോ, ഇതാ ഇതിലിങ്ങനെ വരുന്ന ടൈപ്പ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ വേറെ കളർ ഷെയ്ഡ് നോക്കാം. ഇതൊരു ലാവൻഡർ ഷെയ്ഡാണ് കേട്ടോ. ഇത് അടുത്ത് വന്നിട്ടുണ്ട് ഒരു ചെറുപയർ, എന്താ പറയുക, മെഹന്തി ഗ്രീൻ. അത് നല്ല രീതിയിൽ തന്നെ അത് വന്നിട്ടുണ്ട്. ഒരു വെറൈറ്റിയാണ് എന്താ പറയാനാ, കാരണം ഞങ്ങൾത്ത് പറഞ്ഞില്ലേ, ഞങ്ങൾ കൊല്ലത്ത് വരുമ്പോഴേ ഇങ്ങനെ ഓരോരുത്തർ ഓരോ ദിവസവും നല്ല നല്ല വെറൈറ്റി മോഡലിൽ ഇറക്കിയിട്ട് ഇങ്ങനെ വരുന്നുണ്ട് ഓരോ പല പല സ്ഥലത്തുനിന്ന്. അപ്പോൾ വരുന്നവർക്ക് എന്തായാലും നിരാശനായിട്ട് മടങ്ങാൻ പാടില്ല. അതുകൊണ്ടാണ് നമ്മൾ ഓരോ ഐറ്റംസും കൊണ്ടുവരുന്നത്. അത് ഓരോ ഐറ്റംസ് കൊണ്ടുവരുമ്പോഴേ അതിൻ്റെ ഒരു കളറോ രണ്ട് കളറോ അല്ല നമ്മൾ കൊണ്ടുവരുന്നത്. മാക്സിമം ആ ക്ലോത്തിൽ എത്രത്തോളം കളർ കിട്ടാൻ പറ്റുമോ അത്രത്തോളം കളർ നമ്മൾ സെറ്റാക്കി ഇങ്ങനെ വരുന്നുണ്ട്. സൈസ് വന്നിട്ട് മീഡിയം, ലാർജ്, XL, XXL എന്നീ സൈസിൽ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. കാരണം എല്ലാവർക്കും ഉപയോഗിക്കപ്പെട്ടത് രീതിയിൽ. അടുത്തൊരു കളറുണ്ടോ, ഒരു പീച്ച്, അടിപൊളി ഡിസൈനാണ് നോക്കി. അപ്പം നിങ്ങൾക്ക് തന്നെ വേറെ ചെയ്യുമ്പം അതൊരു വേറൊരു ലെവലിലേക്ക് നിങ്ങളങ്ങ് എത്തും. അതാ ആ സ്റ്റോൺ കണ്ടോ, നല്ല സ്റ്റോണാണ് വന്നിരിക്കുന്നത്. സ്റ്റോണൊക്കെ ഒരു രക്ഷയുമില്ല. കാരണം ഞാൻ പറഞ്ഞില്ല, ഇന്നലെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരുപാട് വർക്ക് വാരി വാരി ചെയ്യുന്നതിനെ കാട്ടിയിട്ടും ഒരു പാർട്ടി വെയറായിട്ട് ഇങ്ങനെ നല്ല സിമ്പിളായിട്ട് സ്റ്റോൺ ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റാൻഡേർഡ് ലുക്ക് ഉണ്ടാവും. കാരണം ഓരോരുത്തർക്കും ഓരോ ദിവസവും മോഡലുകൾ, ഡിഫറെൻ്റ് മോഡൽ വേണം. കാരണം എന്നും ഉപയോഗിക്കുന്ന രീതിയോട് പോയി കഴിഞ്ഞാൽ ഒരു പുതുമയില്ല. അപ്പോൾ ഒരു പുതുമ വേണം, ഇങ്ങനത്തെ ഉള്ള വെറൈറ്റീസുകൾ നമ്മളിങ്ങനെ ഇങ്ങനെ കണ്ട് എത്തിച്ചുകൊണ്ടിരിക്കുക. പിന്നെ ഇതിൽ മെയിനൊരു ഇപ്പോഴത്തെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റേറ്റ് വളരെ, നമ്മൾ കുറച്ച് സെയിൽ ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മളാ പറഞ്ഞ അസോസിയേഷൻ നല്ല രീതിയിലുള്ള ഒരു പ്രഷർ നമുക്ക് തരുന്നുണ്ട്, നിങ്ങളിങ്ങനെ ചെയ്യാൻ പാടില്ല. അപ്പോൾ ഞാൻ അവർക്കൊരു തിരിച്ചൊരു മറുപടി ഞാൻ കൊടുക്കുക. കാരണം നമ്മൾ ഒരു സാധനത്തിൻ്റെ പുറത്ത് 10 രൂപ പ്രോഫിറ്റ് എടുക്കുന്നതിന് പകരം നിങ്ങളൊരു 5 രൂപ പ്രോഫിറ്റ് എടുത്തിട്ട് ഒരുപാട് ക്വാണ്ടിറ്റി സെയിൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ പ്രശ്നങ്ങളൊന്നും അതിൽ ബാധിക്കില്ല. കാരണം കസ്റ്റമർക്കും ഹാപ്പിയാണ്, കാരണം അവർക്ക് വില കുറച്ച് കിട്ടുന്നതുകൊണ്ട് ഒരുപാട് പേര് ഞങ്ങളിലേക്ക് എത്തും. അപ്പം എല്ലാവരും ചോദിക്കുന്നത് നിങ്ങളെ വില കുറച്ച് വിട്ട് കഴിഞ്ഞാൽ നിങ്ങളെ നിലനിൽപ്പിനെ ബാധിക്കത്തില്ലെന്ന്. അപ്പം അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. കാരണം നമ്മൾ 10 രൂപ എടുത്ത് ഒരു 10 പീസ് വിൽക്കുന്നതിനെ കാട്ടിയിട്ടും നിങ്ങളൊരു 5 രൂപ മാർജിൻ എടുത്തിട്ട് 100 പീസ് വിറ്റ് കഴിഞ്ഞാൽ നമുക്ക് തന്നെയാണ് പ്രോഫിറ്റും, കസ്റ്റമർക്കും അതിലേറെ പ്രോഫിറ്റ് ഉണ്ടാകും. അതുകൊണ്ട് ഈ മറ്റുള്ളവർ ഉത്ഭവം ഒന്നും വേണ്ട. കാരണം ഓരോ ദിവസവും 10-ഉം 20-ഉം കോളുകളാണ് ഞാൻ അറ്റൻഡ് ചെയ്തത്. ഈ പ്രശ്നം, ഈ ഒരു വിലക്കുറവ് നിങ്ങൾ ചെയ്ത് കൊടുക്കുന്നത് കൊണ്ട് എൻ്റെ ബുദ്ധിമുട്ടുകൾ മറ്റുള്ളവർക്ക് ഉണ്ടാവണം എന്ന് എഴുതിയിട്ട് ഒരുപാട് പേര് ഞങ്ങളിലേക്ക് വരുന്നുണ്ട്. പക്ഷേ അത് നിങ്ങളെല്ലാവരും മനസ്സിലാക്കണം. കാരണം ഞാൻ ഇതാണ് എടുത്ത് പറയുന്നത്, ഒരു 10 രൂപ പ്രോഫിറ്റ് എടുത്തിട്ട് ഒരു 10 പീസ് വിൽക്കുന്നതിനെ കാട്ടിയിട്ട് നിങ്ങളൊരു 5 രൂപ പ്രോഫിറ്റ് എടുത്തിട്ട് ഒരു 100 പീസ് ഡെയിലി വിൽക്കി, അവിടെയാണ് ബെനിഫിറ്റ്. കസ്റ്റമർക്കും ബെനിഫിറ്റാണ്, ഷോപ്പ് നടത്തുന്നവർക്കും ബെനിഫിറ്റാണ്. അതുകൊണ്ട് ഇതിലേക്ക് നിങ്ങൾ ആരും വായലപ്പെടേണ്ട. അപ്പം എന്തായാലും ഞാനതൊന്ന് ഉണർത്തിയ, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേര് പറയുന്നു, കാരണം കംപ്ലൈൻറ്റുകൾ ഡെയിലി വരുന്നുണ്ട്. വിലക്കുറച്ച് ഞങ്ങൾ സെയിൽ ചെയ്യുന്നു, അത് മറ്റുള്ള സ്ഥാപനത്തിൻ്റെ ബുദ്ധിമുട്ടാണ്. ഇതൊരു പ്രൊഡക്ഷൻ ചെയ്യുന്ന ടീമിനായാലും അവർക്കതൊരു ബുദ്ധിമുട്ടാണ്. കാരണം 10 കടയിൽ കൊടുക്കുന്നിടത്ത് ബാക്കി 9 ഷോപ്പുകാരും കംപ്ലൈൻ്റ് ആയിട്ട് വരുന്നു. അപ്പം നിങ്ങൾ മാത്രം ചെയ്താലോ അതെങ്ങനെ അതെന്ന് ചോദിച്ചു. അതുകൊണ്ട് എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഞാനൊരു ഉണർവ് തരുന്നത്. കാരണം നമ്മൾ വീണ്ടും എടുത്ത് പറയാണ്, ഒരു 10 പീസ് 10 രൂപ ലാഭത്തിന് വിൽക്കുന്നതിനെ കാട്ടിയിട്ടും 5 രൂപ ലാഭം എടുത്തിട്ട് നിങ്ങൾ 100 പീസ് വിൽക്കി, അവിടെയാണ് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പം വീണ്ടും കളറിലേക്ക് പോവാം. അപ്പം നോക്കുക, അപ്പം എന്താ പറയുക, കളറ് അടുത്ത കളറ് വന്നിട്ട് ഇത് ലാവണ്ടർ ഷെയ്ഡ്. അപ്പോൾ ഇങ്ങനെ ഓരോന്നിനും ഓരോ വെറൈറ്റീസ് ആയിട്ട് നമ്മൾ വരുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഓരോ ദിവസവും ഓരോ വെറൈറ്റി നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം.
നല്ല നല്ല വെറൈറ്റി. നാളെ ഇതുക്കുമേല് വേറൊരു മോഡലുമായിട്ട് നല്ല രീതിയിൽ നമ്മൾ വരുന്നുണ്ട്. അമ്മൻ്റെ സൈസ് ഒന്നുകൂടി പറയാം, ലാർജ് XL, XXL, സോറി മീഡിയം ലാർജ് XL, XXL, സൈസ് 52, 54, 56, 58. ഞങ്ങളുടെ മൂന്ന് കൗണ്ടറിലും ഇത് അവൈലബിൾ ആണ്. ഇതിൻ്റെ കളക്ഷൻസ് എല്ലായിടത്തും എത്തിയിട്ടുണ്ട്, നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. പിന്നെ വീണ്ടും എടുത്തു പറയാണ്, ഇത് കണ്ടിട്ട് നിങ്ങൾ ഒരാഴ്ച കഴിഞ്ഞ് വന്നാൽ നമ്മൾക്ക് സാധനം ഉണ്ടാവണമെന്നില്ല, കാരണം അമ്മാതിരി സെയിലുണ്ട്. അപ്പം അതുകൊണ്ട് വരുന്ന ക്വാണ്ടിറ്റി ഒരു ദിവസം രണ്ട് ദിവസം കൊണ്ട് തന്നെ നന്നായിട്ട് ഇറങ്ങിപ്പോകുന്നുണ്ട്. അപ്പം തീർച്ചയായിട്ടും നിങ്ങളെ ഓൺലൈൻ ആഗ്രഹിക്കുന്നവർ അതങ്ങനെ തന്നെ വരിക. പിന്നെ എടുത്തൊന്നുകൂടി പറയാനുണ്ട്, കാരണം നിങ്ങൾ മാക്സിമം നിങ്ങൾക്ക് ഷോപ്പിൽ വന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ അവിടെ തന്നെ വന്നെടുക്കുക. കാരണം എന്താണെന്നും നമ്മളെ തുണി എന്താണെന്നും നമ്മളെ തുണിയെക്കുറിച്ച് എന്താണെന്നും നിങ്ങൾ മനസ്സിലാക്കിയിട്ട് എടുത്താൽ മതി. ആരമണ്ടയിൽ നമ്മൾ അടിച്ചേൽപ്പിക്കുന്നില്ല, കാരണം ഒരുപാട് പേര് കമൻ്റ് ഇടുന്നുണ്ട് ഇത് കൊള്ളാത്ത തുണിയാ, അതങ്ങനെ എങ്ങനെയാണ്. കാരണം ഞാനായിട്ട് പ്രൊഡക്ഷൻ ചെയ്യുന്നതല്ല, ഇത് മാർക്കറ്റിൽ പൊതുവിൽ ഉള്ളിടത്ത് ഞാനും കളക്ട് ചെയ്യുന്നതാണ്. അപ്പോൾ എൻ്റെ അടുത്ത് മോശമാണെങ്കിൽ മറ്റുള്ളിടത്തെല്ലാം മോശമാണ്, എൻ്റെ അടുത്ത് മോശമല്ലെങ്കിൽ അവിടെയും മോശമല്ല. അപ്പോൾ അതുകൊണ്ട് എടുത്തു പറയണം, നിങ്ങൾ തുണി വന്ന് നോക്കി മനസ്സിലാക്കി തന്നെ എടുക്കുക. പിന്നെ എൻ്റെ ഇടയ്ക്ക് വേറെ കുറച്ച് പേര് കമൻറ്റ് പറയുന്നത് കേട്ടു, ഇതിനെക്കാട്ടിയും വില കുറച്ച് വേറെ എവിടെയൊക്കെ കിട്ടുമെന്ന്. അപ്പോൾ പറയുന്ന വ്യക്തികൾക്ക് ഞാൻ ഇപ്പോഴും പറയുന്നുണ്ട്, അപ്പോൾ വില കുറച്ച് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ എനിക്ക് ഈ നമ്പറിലേക്ക് കൊടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ നമ്പർ കിട്ടും. അപ്പം എൻ്റെ നമ്പറിൽ നിങ്ങളെ കോൺടാക്ട് ചെയ്യുക. അപ്പം തീർച്ചയായിട്ടും കിട്ടുന്നുണ്ടെങ്കിൽ എനിക്ക് ആരായാലും തയ്യാറായിരിക്കും, ഒരു 1000 പീസ് മിനിമം ക്വാണ്ടിറ്റി സ്റ്റിച്ച് ചെയ്ത് തരാനുള്ള കപ്പാസിറ്റി ഉള്ളവർ കോൺടാക്ട് ചെയ്തോളി. റേറ്റ് നിങ്ങൾക്ക് ഒരു ദിവസം പോലും ഞാൻ കടം വയ്ക്കത്തില്ല. നിങ്ങൾ തരുന്ന സാധനത്തിന് പിറ്റേ നിങ്ങൾക്ക് ക്യാഷ്, എൻ്റെ കൗണ്ടറിൽ വന്ന് എൻ്റെ ടേബിളിൽ വന്ന് ക്വാണ്ടിറ്റി എണ്ണി നോക്കിയാൽ പിറ്റേ നിങ്ങൾക്ക് ക്യാഷ് ആയിരിക്കും. അങ്ങനെ നിങ്ങൾ പൈസ കിട്ടുള്ളൂ എന്ന് വ്യാപാരാധിപ്പെടേണ്ട. ഒരു രൂപയെങ്കിലും കുറച്ച് നിങ്ങൾ തരുമെന്നുണ്ടെങ്കിൽ, കാരണം കസ്റ്റമർക്ക് എനിക്ക് ഒരു രൂപയെങ്കിലും കുറച്ച് കൊടുക്കാൻ പറ്റും. അതുകൊണ്ട് അങ്ങനെ കമൻ്റ് ഇടുന്നവർ തീർച്ചയായിട്ടും അതിനുള്ള പരിഹാരം എനിക്കൂടെ ഒന്ന് പറഞ്ഞു തരിക. അപ്പോൾ കളറുകൾ വീണ്ടും കാണുക, കണ്ടില്ലേ. അപ്പം നമ്മളെ ഷോപ്പ് വരുന്ന ഒന്ന് കൊല്ലം അയത്തിൽ കണ്ണല്ലൂർ റോഡിലേക്ക് തിരിയുന്നിടത്താണ്, ഒന്ന് ആലങ്കോട് ജമാഅത്ത് പള്ളി നേരെ ഓപ്പോസിറ്റുമാണ്, ഒന്ന് കിളിമാനൂർ പുതിയാവ് KSEB സമയമാണ്. അപ്പോൾ എത്താൻ പറ്റുന്നവർ തീർച്ചയായിട്ടും നിങ്ങൾ എത്തി തന്നെ ഷോപ്പ് ചെയ്യുക. പിന്നെ ഓൺലൈൻ ആഗ്രഹിക്കുന്നവർ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർക്ക് നമ്മൾ തരുന്നതാണ്. അപ്പം വീണ്ടും നമ്മൾ കളറ് ഇപ്പോൾ തൽക്കാലിക പ്രിൻറ്റിലേക്ക് ഒരു 5 കളറാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത്. അടുത്തൊരു മോഡൽ നാളെ നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ കൊണ്ടുവരുന്നുണ്ട്. അതിന് വെറൈറ്റി ഐറ്റംസ്, പക്ഷേ ഇതിൽ റേറ്റ് പറഞ്ഞില്ല, ഇത്രയും ഞാൻ റേറ്റ് പറഞ്ഞു. അതാണ് ഞാൻ ചിന്തി, എന്തോ ഒരു കുറവുണ്ടായിരുന്നു. ഇതിൻ്റെ റേറ്റ് 1890 റേറ്റ്. വീണ്ടും നമ്മൾ എടുത്തു പറയാം, 1890. അതിൻ്റെ റേറ്റൊന്ന് കാണിക്കാം, കാരണം ചിലർ നമ്മളെ റേറ്റ് ഒന്ന് പറയുന്നു, ഇവിടെ വരുമ്പോഴേ വേറൊരു സെയിൽ വേറെ റേറ്റാണ് പറയണമെന്നൊക്കെ പലരും പറയുന്നുണ്ട്. അതൊക്കെ വരാത്തവരാ, ഇതൊക്കെ ഹിസ്റ്ററി എടുക്കുമ്പോൾ ഒരുപാട് ദൂരമുള്ളവരാ കമൻറ്റ് ചെയ്യുന്നത്. ഇവിടെ വന്നിട്ട് നിങ്ങൾ നോക്കിയിട്ട് പറയും, തീർച്ചയായിട്ടും റേറ്റ് 1890 1890. ഓക്കെ, കാണാത്തൊരു ഒന്നുകൂടെ കണ്ടോളി റേറ്റ്, കാരണം നമ്മളാരെയും പറ്റിക്കുന്നില്ല, നമ്മളാരെയും ചതിക്കുന്നില്ല, നമ്മളെ വിശ്വസമായിട്ടുള്ള ബിസിനസ് ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളെ ടേബിളിലേക്ക് നിങ്ങൾക്ക് വരാം. ഇതിനെ ബാക്കിയുള്ള കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ പറയാം, പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ പറയാം, തൽക്കാലം നമ്മൾ നിർത്തുകയാണ്. അപ്പം ഷോപ്പ് ഒന്നുകൂടെ പറയണം, ഒന്ന് അയത്തിൽ കണ്ണല്ലൂർ റോഡിലാണ്, ഒന്ന് ആലങ്കോട് ജമാഅത്ത് പള്ളിയിൽ ഓപ്പോസിറ്റാണ്, ഒന്ന് കിളിമാനൂരാണ്. കാരണം നമ്മൾ ഇതേ വിലയ്ക്ക് തന്നെയാണ് നമ്മൾ മറ്റുള്ള സ്ഥലങ്ങളിൽ ഒരു 6-8 കൊല്ലം കൊണ്ട് വിറ്റുകൊണ്ടിരുന്നത്. കൊല്ലത്ത് വന്നപ്പോൾ മാത്രം ഇതിപ്പോൾ ഒരു പ്രശ്നം എന്താണെന്നും എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതുകൊണ്ടാണ് എടുത്ത് വ്യക്തമായിട്ട് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെ പ്രതീക്ഷിച്ച് ഞാനിവിടെ ഉണ്ടാവും. നാളെ അടുത്തൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ ഇടയ്ക്ക് നമ്മൾ വീണ്ടും എത്തിയിരിക്കുന്നു.